കളി കൂട്ടുകാരി, ഇതാണ് ഡോറ. ഡോറ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് കേട്ടോ. നേരത്തെ ഞാൻ അമ്മിണിക്കുട്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടതാണെന്ന് വിചാരിക്കുന്നു. അവളുടെ അമ്മയാണ് ഡോറ. ഡോറയ്ക്ക് 2 മാസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ അവളെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. അവളെ ഞങ്ങൾ വീടിനുള്ളിൽ തന്നെയാണ് കിടത്തി ഉറക്കിയിരുന്നത്. അവൾക്ക് വേണ്ടി ചെറിയ കിടക്കയും എല്ലാം അവൾക്ക് കളിക്കൊപ്പുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു. കുഞ്ഞിലേ അവളെന്നെ പാട്ട് പാടി ഇങ്ങനെ നമ്മൾ താളം പിടിച്ചു കൊടുത്ത ആള് കിടക്കയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങുമായിരുന്നു. പിന്നെ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉറക്കായിരിക്കുമല്ലോ, അപ്പം നമ്മുടെ മുടിയൊക്കെ വന്ന് കടിച്ച് ഇങ്ങനെ അടുത്ത് വന്ന് കിടക്കും. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവളെ ഒരു നേരം പോലും തിരിഞ്ഞെടുക്കാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്കും നല്ല ക്യൂട്ടായിരുന്നു. ഇപ്പോൾ അവൾക്ക് 4 വയസ്സായി. ഡോറയെ ഞങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അഴിച്ചു വിടാറുണ്ട്. അഴിച്ചു വിട്ടാൽ അവൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്കാണ് ഓടി വരിക. സന്തോഷം കൊണ്ടായിരിക്കും ഓടി വരിക കേട്ടോ. ഞങ്ങളെല്ലാവരും ഒന്ന് നോക്കിപ്പോവും, ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യണേ, എവിടെയാണ് ചെയ്യണത് എന്നൊക്കെ നോക്കി അന്വേഷിച്ച് ഇങ്ങനെ അവൾ നടന്ന് ലാസ്റ്റ് ഹാളിൽ അങ്ങനെ വന്ന് കിടക്കും. അവിടേക്ക് ആരും അവളെ തിരിഞ്ഞ് നോക്കണില്ല എന്ന് കണ്ടു തന്നെ അവളെല്ലാവരും അടുത്ത് പോയിട്ട് എന്നെ എന്താ തലയോടൊന്നുമില്ലേ, എന്നെ തട്ടിപ്പിടിക്കണമില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പം ഞങ്ങളെല്ലാവരും അവളെ ഒന്ന് പിടിക്കാനൊക്കെ പോവും. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവളെ നോക്കിയിട്ട് തന്നെ ഇരിക്കണതും. പിന്നെ അവൾ ഞങ്ങളുടെ അടുത്ത് തന്നെ വന്ന് കിടക്കും. പിന്നെ തലയുടെ തണവ് പറ്റി അങ്ങനെ കുറേ നേരം അങ്ങനെ കിടക്കും. പിന്നെ ഡോറ നല്ല അനുസരണയുള്ള കുട്ടിയായിരുന്നു കേട്ടോ. അവളെ എന്ത് വന്നാലും അവളെ വിളിച്ചാൽ വരും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരും, അത് ചെയ്യരുത് പറഞ്ഞാൽ അത് ചെയ്യില്ല. പിന്നെന്താ ഷേക്കേണ്ടി തരും, നല്ല അനുസരണയുള്ള കുട്ടിയായിരുന്നു കേട്ടോ. അവൾ ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഓടിപ്പോവും. അപ്പം ഞങ്ങൾ പിന്നാലെ പോയി ഇന്ന് പിടിക്കാൻ നോക്കും. പക്ഷെ അവൾ തരില്ല, അവൾ നമ്മളൊക്കെ കളിക്കാറില്ലേ, ഒളിച്ചുകളി കളിക്കാറില്ലേ, അതേപോലെ ആ സാധനം വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയി നിൽക്കും ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പോയി പിടിച്ച് അത് വാങ്ങിച്ച് കൊണ്ടുവരേണ്ടി വരും. ഒരു ദിവസം ഡോറ പ്രസവിച്ചു. 5 കുട്ടികളുണ്ടായിരുന്നു, 4 വെള്ളക്കുഞ്ഞുങ്ങളും 1 കറുത്ത കുഞ്ഞും. നല്ല ക്യൂട്ടായിരുന്നു പത്ത് കുട്ടികളും. എന്ത് രസാ കാണാനത്, നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കണ്ടപ്പോ നമുക്കൊക്കെ എന്ത് സന്തോഷായിരുന്നു, ഡോറയ്ക്കും നല്ല സന്തോഷായിരുന്നു. നല്ല ക്യൂട്ട് ആളുകള്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനതിനെ എടുത്തിട്ടാ. ഇതാരെന്നറിയോ ഡോറയുടെ കുഞ്ഞിനടുത്ത് കിടക്കുന്നത്? പൂച്ചക്കുട്ടിയാ. പൂച്ചക്കുഞ്ഞുങ്ങൾക്കും ഡോറയുടെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടാ. റിക്കിന്നാണ് കേട്ടാ പൂച്ചക്കുട്ടിയുടെ പേര്. ഇങ്ങനെ ഭയങ്കര കുസൃതിയാണ് കേട്ടോ, നമ്മൾ കണ്ണ് വെട്ടിച്ച് ആ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോവും. ഇനി പട്ടിക്കുട്ടിയുടെ ഞങ്ങളുടെ ഓടിയൊക്കെ കളിക്കാൻ വരും, ഞങ്ങളുടെ പിന്നാലെ ഓടി വരും. കുറച്ച് 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 ഞങ്ങളുടെ പിന്നാലെ ഓടി വരും. കണ്ടാ കളിക്കാൻ വരുന്നത്, നല്ല രസമാണ് അവരായിട്ട് കളിക്കാൻ. ഡോറയ്ക്ക് അവരുടെ കുഞ്ഞുങ്ങളെ എടുക്കണോണ്ട് ഒരു ദേഷ്യവുമില്ല കേട്ടോ. ഡോറയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങളെടുത്താ. ചില പട്ടികളൊക്കെ കണ്ടിട്ടില്ലേ അവരുടെ കുഞ്ഞുങ്ങളെ എടുത്ത് ദേഷ്യം പറഞ്ഞത്? ഡോറ പാവാ, ഡോറ നല്ല സ്നേഹമുള്ളവണ, ഡോറ ഒന്നും ചെയ്യില്ല. ഇപ്പോ ഈ 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ, ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ കൊടുത്തു.
ഈ കുഞ്ഞിനെ ഞങ്ങൾ പേരിട്ടത് അമ്മിണിക്കുട്ടി എന്നാണ് കേട്ടോ. ആ വെള്ള പപ്പിനെ ഞങ്ങൾ പേരിട്ടത് ഹെക്ടർ എന്നാണ് കേട്ടോ. അമ്മിണിക്കുട്ടിയെ ഞങ്ങൾ ഇന്നാളെ കൊടുത്തു. അമ്മിണിക്കുട്ടി പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ആ വീട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അമ്മിണിക്കുട്ടിയെ നമുക്ക് കാണാം. ഇത് ഹെക്ടറാണ് കേട്ടോ. ഹെക്ടർ ഭയങ്കര കുറുമ്പനാ. ഇവൻ വലുതായപ്പം ഭയങ്കര കൊലയായിരുന്നു കേട്ടോ. ഇവന്റെ സൗണ്ട് കേട്ടാ പേടിച്ചു വിറയ്ക്കും എല്ലാവരും. അത്രയ്ക്ക് ഭയങ്കര സൗണ്ടായിരുന്നു കുരയ്ക്കുമ്പോ. ഇവനിപ്പോ വലുതായി, ഇവനെ കണ്ടാ തന്നെ ഇപ്പൊ പേടിയോ. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇടാട്ടോ. ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കുഞ്ഞിലെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇടാം. നിങ്ങൾ അത് കണ്ടു നോക്കിക്കോളൂ കുട്ടി. പോയതിന് ശേഷമാണ് ഹെക്ടറിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് കേട്ടോ. അപ്പൊ ബർത്ത്ഡേ ദിവസം ഡോറേനും ഹെക്ടറിനും ഞങ്ങൾ വീടിനുള്ളിലേക്ക് കൊണ്ടുവന്നിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ആദ്യം ഹെക്ടറിനെ എടുത്തുകൊണ്ടായിരുന്നു ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. അവനെ വിട്ട് അവൻ ഇപ്പൊ ചാടി തിന്നും അതേ രീതിയിലായിരുന്നു അവന്റെ അഭിപ്രായം. അവന് കേക്ക് ഇപ്പൊ തന്നെ കിട്ടണമെന്നായിരുന്നു പറയുന്നത്. ഞങ്ങൾ വീണ്ടും തന്നെ കട്ട് ചെയ്തൊരു കഷ്ണം വായിൽ വെച്ച് കൊടുത്തു. എന്ത് ഇഷ്ടായിരുന്നു അവന് കേക്ക്. ഇനിയും വേണമെന്നാ പറയുന്നത്, കണ്ടില്ലേ നക്കണത്. പിന്നെ ഒരു കഷ്ണം ഡോറയ്ക്കും കൊടുത്തു. ഡോറയ്ക്കും കേക്ക് നല്ല ഇഷ്ടായി. ഇത് കുറച്ചു നാള് മുന്നത്തെയാണ് കേട്ടോ. അന്ന് ഹെക്ടർ ഇത്രയും വലുതായിരുന്നു. അപ്പൊ ഡോറയായിട്ട് നല്ല കളികളൊക്കെ കളിക്കും. ഞങ്ങൾ രണ്ടുപേരെയും കുളിപ്പിച്ചു കഴിഞ്ഞാൽ ടെറസിന്റെ മുകളിലേക്ക് കൊണ്ടുവിടും. അവിടെ അവര് കുറെ നേരം നല്ല കളികളൊക്കെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടിയൊക്കെ കൂടും. ഞങ്ങൾ ചിലപ്പോ പേടിച്ചു പോവും. രണ്ടുപേരും നല്ല കടി കൂടുകയാണെന്ന് വിചാരിക്കും. പക്ഷെ ഡോറ ഒന്നും ചെയ്യില്ല. കണ്ടില്ലേ, ഡോറ ഒന്നും ചെയ്യില്ല. ഹെക്ടറിനെ പലതരം കളികൾ പഠിപ്പിക്കുക. ഇപ്പൊ ഞങ്ങൾ ഡോറയ്ക്കും ഹെക്ടറിനും കൂട് വന്നിട്ടുണ്ട്. ഇത് പുതിയ കൂട് ഹെക്ടറിനുള്ളത്, പഴയ കൂട് ഡോറയ്ക്കുള്ളത്. ഇപ്പൊണ്ടോ ഹെക്ടർ നിക്കണത്? ഹെക്ടറിന്റെ ഇപ്പോഴത്തെ ഫോട്ടോ കാണണ്ടേ? കാണിച്ചരാട്ടോ. ആരും ഉണ്ടല്ലേ? സൗണ്ട് കേട്ടാ ഹെക്ടർ ഭയങ്കര കുറവായിരിക്കും. പേടിയാവും കേട്ടാ. എനിക്ക് പേടിയാ, അതുകൊണ്ട് ഞാൻ ഒളിച്ചിരുന്നിട്ടാ വീഡിയോ എടുക്കുന്നത്. അവൻ എന്നെ കണ്ടാ കുറയ്ക്കും. എനിക്ക് സൗണ്ട് കേട്ടാ ഞാൻ ഞെട്ടിപ്പോവും. കണ്ടാ ഹെക്ടറിന്, അവൻ നല്ല ഉറക്കത്തിലാ. അപ്പുറത്തെ കൂട്ടിൽ ഡോറ കിടക്കണണ്ട. രണ്ടുപേരും നല്ല ഉറക്കത്തിലാ. കാലത്ത് പാലി പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്ക. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ എനിക്കുള്ളൂ. അമ്മ വിളിക്കുന്നുണ്ടെന്നാ തോന്നണ. അപ്പൊ എല്ലാവർക്കും ഡോറേനും ഹെക്ടറിനും ഇഷ്ടായില്ലേ? ഇഷ്ടായെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്കും ഷെയറും കമന്റും ഇടണേ.